ആ ഞാനേ ഒരു ഒരു പ്രത്യേക കാര്യം പറയാനായിട്ട് വിളിച്ചതാണ്. നമ്മുടെ ചില സ്പീക്കേഴ്സ് ചില കാര്യം പറഞ്ഞല്ലോ, എത്ര കിട്ടിയാലും ഈ പിള്ളേര് പഠിക്കുന്നില്ല എന്ന്. ആക്ച്വലി ഞാൻ ഈ ലവ് ജിഹാദ് എന്ന്, എനിക്കിപ്പോ 43 വയസ്സുണ്ട്, ഞാൻ എന്റെ 20-ാമത്തെ വയസ്സിൽ ഞാൻ തുടങ്ങിയതാണ് ഈ ലവ് ജിഹാദിനെതിരെയുള്ള പ്രവർത്തനം. പക്ഷെ അതിനൊരു ലവ് ജിഹാദ് എന്നുള്ള ഫോം വരാനായിട്ട് 2010 ആകേണ്ടി വന്നു. ഓക്കെ, 2010 മുതൽ ഇത് ലവ് ജിഹാദ് എന്നുള്ള നിലയിൽ തന്നെയാണ് ഞാൻ ഇതിന്റെ പ്രവർത്തിക്കുന്നത്. അപ്പൊ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ 2000 സമയങ്ങളിൽ തന്നെ വളരെ സജീവമായിട്ട് മാംഗ്ലൂർ കേന്ദ്രീകരിച്ച് എന്റെ ഫാമിലി തന്നെ ഒരു 2-3 കുട്ടികളെ ഇവർ ട്രാപ്പ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പൊ ഞാൻ ഈ ഇതിന്റെ നമ്മുടെ കസിൻസിന്റെ ഒക്കെ പുറകെ നമ്മളിങ്ങനെ നടക്കും, എന്തോവാണ് ഇവർ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നടന്നപ്പോൾ കിട്ടിയതാണ് ഒരു 3 കേസ്. അത് 3 ഞാൻ കയ്യോടെ പിടിച്ച് അങ്ങ് പൊളിച്ചു കൊടുത്തു. പക്ഷേങ്കിൽ പിന്നീട് ഞാൻ ഈ ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക് വരികയും സുവിശേഷ വേലക്കാരനായിട്ട് ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഇവാഞ്ചലിസം ചെയ്ത് നടക്കുമ്പോഴാണ് നമ്മൾ ഇതിന്റെ വ്യാപ്തിയെ പറ്റി മനസ്സിലാക്കുന്നത്. 10 പിള്ളേരോട് സംസാരിച്ച് കഴിഞ്ഞാൽ 5 പെൺപിള്ളേരെങ്കിലും യുവമാരുടെ കയ്യിലുണ്ട്. ഇത് 2000 മുതൽ ഞാൻ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. 2010 ആയപ്പോഴത്തേക്ക് ഇന്റൻസ് ആയിട്ട് വർദ്ധിക്കാൻ തുടങ്ങി. 2010 മുതൽ ഒരു നിയന്ത്രണമില്ലാതെ ഇത് കൂടാൻ തുടങ്ങി. പക്ഷേങ്കിൽ ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പറയും ഈ കുട്ടികൾ എന്താ കേൾക്കാത്തതെന്ന്. സംഭവം എന്തുവാ, ഈ കുട്ടികൾക്ക് ഇതിനെപ്പറ്റി ഒരറിവും ഇല്ല. ഞാൻ ഇന്ന് കഴിഞ്ഞ 3 മാസം കൊണ്ട് ഞാൻ ഓൾമോസ്റ്റ് 100 മുകളിൽ യൂത്ത് ക്യാമ്പുകൾക്ക് ഞാൻ സ്പീക്കറായിരുന്നു. സൂം മീറ്റിംഗ് ഉൾപ്പെടെ യൂത്ത് ക്യാമ്പുകൾക്ക് എല്ലാ സഭയുടെയും. അപ്പൊ ഇവിടെ എല്ലാം സംഭവിക്കുന്നത് എന്തുവാ, കുട്ടികളോട് സംസാരിക്കുമ്പോൾ ലവ് ജിഹാദോ അതെന്തോ അവരത് കേട്ടിട്ടേയില്ല. 100 പെൺകുട്ടികളിൽ 90% പെൺകുട്ടികളും ഇതെന്തോന്ന് കേട്ടിട്ടേയില്ല. നമ്മളെ പോലെ കുറച്ചു പേര് ഇത് ഇന്റൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്നല്ലാതെ ഇത് കുഞ്ഞുങ്ങളുടെ കുട്ടികളുടെ ഇടയിലേക്ക് ഇത് എത്തിയിട്ടില്ല. ഇങ്ങനൊരു കാര്യം മനസ്സിലാക്കണം. നമ്മള് നമുക്ക് സബാഷൻ പുന്നിക്കൽ ഉണ്ട്, അനിൽകോട് തോട്ടമുണ്ട്, ചാക്കോപാഷുണ്ട്, നിങ്ങളെല്ലാം ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. എവിടാ, യൂട്യൂബിലുണ്ട്. I2I സുനിലിന്റെ ഒരു വീഡിയോയ്ക്ക് 200,000 വ്യൂവേഴ്സ് ഉണ്ട്. നമുക്ക് എത്ര വ്യൂവേഴ്സ് ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പം ഇങ്ങനെ ഇത് ജനങ്ങളുടെ ഇടയിലേക്ക് അടിത്തട്ടിലേക്ക് ഇറങ്ങി ചെല്ലുന്നില്ല. ഇങ്ങനത്തെ പ്രവർത്തനങ്ങൾ ഒരു ലീഡർഷിപ്പ് ലെവലിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നതേ ഉള്ളൂ. വളരെ കുറച്ച് സഭകളിൽ ഒട്ടൊക്കെ ഇത് ചില പാസ്റ്റർമാർ മുൻകൈ എടുത്ത്, ചില വൈദികർ മുൻകൈ എടുത്തിട്ട് അവരുടെ ഇടവകളിൽ ചെറിയ തോതിൽ ഇതിനെപ്പറ്റി സംസാരിച്ച് അങ്ങനെ കുറച്ച് കുട്ടികളാണ് ഇത് കേട്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ 100 കുട്ടികളോട് സംസാരിച്ചാൽ 90 പേരും കേട്ടിട്ടില്ല. ലവ് ജിഹാദോ അതെന്തുവാണോ ചോദിക്കുന്നത്, പിള്ളേരെവിടെ ടി വി കാണുന്നത്, ടി വിയിൽ ഇതുപോലെ ഉണ്ടോ, പിള്ളേരെവിടെ പത്രം വായിക്കുന്നത്, പത്രത്തിൽ അല്ലെങ്കിലും ഇതുണ്ടോ. ഈ പത്രവും ടി വിയും വായിക്കാൻ പറഞ്ഞാൽ കൂടുതൽ ഇസ്ലാമൈസേഷനിലേക്ക് പോവാണ്. നിങ്ങൾക്കറിയോ ഇപ്പം വരുന്ന സീരിയലുകൾ, റീലുകൾ, നെറ്റ്ഫ്ലിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യമുണ്ട്. ഞാനിത് വെറുതെ 1 മാസമായിട്ടുള്ളൂ ഇതിനെപ്പറ്റി പഠിച്ചിട്ട്. 100 സീരിയലുകളും സിനിമകളുമാണ് നെറ്റ്ഫ്ലിക്സിൽ പുറത്തു വരുന്നത്. ഓരോ സീരിയലിലും സിനിമകളിലും ക്രിസ്ത്യാനിറ്റീനെ എങ്ങനെ താറടിച്ച് കാണിക്കാമോ അതാണ് അവർ മൊത്തം ചെയ്യുന്നത്. അതായത് ഒരു ഇങ്ങനത്തെ സിനിമകളോ സീരിയലോ കാണുന്ന അടുത്ത ജനറേഷൻ കുട്ടികൾ ക്രിസ്ത്യൻ ഡോമിനെ വെറുക്കും, ക്രിസ്ത്യാനിറ്റിയെ വെറുക്കും. കഴിഞ്ഞ ദിവസം ഞാൻ നെറ്റ്ഫ്ലിക്സിൽ ഒരു സീരിയൽ ഉണ്ട്, എന്റെ കസിൻ പറഞ്ഞിട്ടാണ് ഇത് കണ്ടത്. കണ്ടു നല്ല സൂപ്പറാണ് അച്ചാച്ച എന്നും പറഞ്ഞ് ഞങ്ങൾ കാണിച്ചതാ. തുടങ്ങിക്കഴിഞ്ഞപ്പോ എന്തോ വൈക്കിങ്സ് എന്ന് പറഞ്ഞൊരു സംഭവമാണ് നെറ്റ്ഫ്ലിക്സിലുണ്ട്. വൈക്കിങ്സ് ഇതാണ് ഇപ്പൊ ഏറ്റവും വലിയ ട്രെൻഡിങ്. നിങ്ങൾക്കറിയാമോ, ഫസ്റ്റ് അരമണിക്കൂർ കണ്ടപ്പം മുക്കാൽ മണിക്കൂറുള്ള 15 സീരീസ് ഉണ്ട്, ഇത് 15 എപ്പിസോഡ്സ് ആണ്. ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ ഇൻ ദ നെയിം ഓഫ് ക്രൈസ്റ്റ് ഐ ആം റേപ്പിംഗ് യു എന്ന് പറഞ്ഞ് ഒരു പെണ്ണിനെ റേപ്പ് ചെയ്യുവാണ് ഒരു മനുഷ്യൻ. എന്നിട്ട് അവളുടെ പുറത്ത് കുരിശു അടയാളം വരച്ചു വെക്കും, ഇവളെ റേപ്പ് ചെയ്തിട്ട് പുറത്ത് കുരിശടയാളം വരച്ചു കൊടുക്കുവാണ്. ഞാൻ നിന്നെ യേശുവിന്റെ നാമത്തിൽ ക്രിസ്ത്യാനിറ്റിയിലേക്ക് ചേർത്തിരിക്കുന്നു, നിന്നെ ബാപ്റ്റിസം ചെയ്തിരിക്കുന്നു. അങ്ങനെ റേപ്പ് ചെയ്തിട്ട് പറയുന്ന കാര്യമാണ്. നിങ്ങൾ നോക്കുക, ആദ്യത്തെ 45 മിനിറ്റിൽ ഇങ്ങനെ 3 സീനുണ്ട്. അടുത്ത സീസൺ ഞാൻ അടുത്ത എപ്പിസോഡിലോട്ട് കയറി, ഓട്ടോമാറ്റിക്കലി നമുക്ക് കയറാൻ പറ്റും. അടുത്ത എപ്പിസോഡിലോട്ട് മുഴുവൻ ഇതാണ്, ക്രൈസ്റ്റിന്റെ നാമത്തിൽ ഞാൻ നിന്നെ തല വെട്ടുന്നു, ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിന്നെ കൊല്ലുന്നു, നീ അല്ലെങ്കിൽ നീ ബാപ്റ്റിസം ചെയ്ത് നീ യേശുവിനെ സ്വീകരിച്ചില്ലായെങ്കിൽ നിന്റെ തല ഞാൻ വെട്ടു എന്ന് പറഞ്ഞ് കഴുത്തേൽ ഇങ്ങനെ കൊണ്ട് വാൾ വെക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീടുകളിൽ എവിടെയെങ്കിലും യൂത്തിനോട് ചോദിക്കുക, നെറ്റ്ഫ്ലിക്സ് ഓപ്പൺ ആക്കി തരാൻ പറയാം. നെറ്റ്ഫ്ലിക്സ് കയറുക, വൈക്കിങ്സ് എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട്, ഇത് പോട്ടെ, സിനിമകളുണ്ട്, ക്രൂസേഡ്. ഇപ്പം ഞാൻ ഇപ്പോൾ ഒരെണ്ണം കണ്ടു, ഓട്ടോമൻസ്, ദ ഓട്ടോമൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഭവമുണ്ട്. ഈ ഒട്ടോമൻ രാജാക്കന്മാർ ചെയ്ത ക്രൂരത നമുക്കറിയാം യൂറോപ്പിൽ കയറിയിട്ട്. പക്ഷെങ്കിൽ ഈ സിനിമയിൽ, ഈ സീരീസിൽ കാണിക്കുന്നത് ക്രിസ്ത്യൻ രാജാക്കന്മാർ ചെയ്യുന്ന ക്രൂരതകളാണ്. നിങ്ങൾ കാണണത്, നിങ്ങളിത് കണ്ടാൽ, ഞാൻ ആലോചിക്കുമായിരുന്നു, ലക്ഷക്കണക്കിന് പ്രേക്ഷകരാണ് നെറ്റ്ഫ്ലിക്സിന് ഈ സീരീസിന് വേൾഡ് വൈഡായിട്ടുള്ളത്. അന്റാർട്ടിക്ക ഒഴികെ ലോകത്തെ 7 കോണ്ടിനെന്റിലും 6 കോണ്ടിനെന്റിലും ഇതിൽ ലക്ഷക്കണക്കിന് ആരാധകരാണുള്ളത്. ഇവർ മുഴുവൻ കാണുന്നതും കേൾക്കുകയും ചെയ്യുന്ന എന്തുവാ, ക്രിസ്ത്യൻ രാജാക്കന്മാർ ചെയ്ത ക്രൂരകൃത്യങ്ങൾ, യേശുവിന്റെ നാമത്തിൽ തല വെട്ടുന്നു. അതായത് ജിഹാദിസ്റ്റുകൾ 6 AD 645 മുതൽ എന്താണോ ഈ ലോകത്തിലൂടെ ചെയ്തത്,
അത് മൊത്തം ക്രിസ്ത്യൻ രാജാക്കന്മാരുടെ ആളുകളുടെ തലയിൽ വെച്ചുകൊണ്ട് സീരീസും സീരിയലും സിനിമകളും ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പേഴ്സണൽ ആയിട്ട് ചോദിക്കും. ഞാൻ ഓരോ സീരീസിന്റെ സിനിമകളുടെ പേര് ഞാൻ ലിസ്റ്റ് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ യുവാക്കൾ കാണുന്നത്. ഇത് കൂടുതലും കാണുന്നത് ആൺകുട്ടികളാണ്. പെൺകുട്ടികളും കാണുന്നുണ്ട് ഇല്ലെന്നല്ല, ആൺകുട്ടി കാണുന്ന ആൺകുട്ടികൾക്ക് എന്താ തോന്നുന്നത്, എന്താ അവരുടെ ഉള്ളിലേക്ക് വരുന്നത്? യേശുവിന്റെ നാമത്തിൽ നമ്മൾ സ്നാനപ്പെടുത്തുന്നത് കണ്ടിട്ടുണ്ട് സിനിമകളിൽ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ റേപ്പ് ചെയ്യുക, നൂറുകണക്കിന് പെൺകുട്ടികളെ തല വെട്ടി കൊല്ലുന്നു. അല്ലേ യേശുവിന്റെ, എന്നിട്ട് പറയും ക്രിസ്ത്യൻസ്, വി ആർ ക്രിസ്ത്യൻ, തല വെട്ടിയിട്ട് ഇങ്ങനെ വാള് പൊക്കിയിട്ട് പറയും ഇൻ ദ നെയിം ഓഫ് ക്രൈസ്റ്റ്. നിങ്ങൾ ഇതുപോലെ അറിയുന്നുണ്ടോ? ഇതാണ് നമ്മുടെ യൂത്ത്സ്, നമ്മുടെ യൂത്ത്സ് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് ഇതാണ്. ഹലോ, ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടല്ലോ. ഇതാണ്, ഇത് നെറ്റ്ഫ്ലിക്സ്, നിങ്ങൾക്ക് അറിയത്തില്ല, ഇതാണ് ഏറ്റവും പുതിയ ത്രെട്ടാണ്, ഏറ്റവും പുതിയ ത്രെട്ട്. അതിനകത്ത് സൂസൈഡുകളെ പറ്റിയുള്ള ഒത്തിരി കഥകളും സ്റ്റോറീസ് സീരീസ് ഒക്കെയാണ്. ഞാനിത് വളരെ ഇൻട്രസ്റ്റോടെ എടുത്ത് കാണുവാണ്. കാണും എന്തുവാ, നമ്മൾ വിചാരിക്കുന്ന എന്തുവാ, അവര് ചെയ്തതൊക്കെ കാണിക്കുമെന്നാണ്. നോ വേ, അവര് ചെയ്യുന്നല്ല, ഇതല്ല യേശുവിന്റെ നാമത്തിൽ തലവെട്ടി ബലാത്സംഗം, അതായത് പ്രഗ്നന്റ് ആയിരിക്കുന്ന പെൺകുട്ടികളുടെ വയറ് കീറുന്നുണ്ട് വാളോട് വെട്ടി. ആരാ ക്രിസ്ത്, എന്നിട്ട് യേശു, ജീസസ് ക്രൈസ്റ്റ് ഇൻ ദ നെയിം ഓഫ് ഗോഡ്, ഗോഡ് ബ്ലസ് അസ്, ഗോഡ് ബ്ലസ് അസ്. ഇപ്പൊ പറഞ്ഞ ഞാൻ കണ്ടതേ ഉള്ളൂ, അത് ഞാൻ ബാക്കിയുടെ കണ്ടിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കാം. വേറൊരെണ്ണം, 6, 7, 8 സീരീസുകൾ ഷൂട്ടിങ്ങിലാണ്, അതായത് ഇത് പ്രൊഡക്ഷൻ പ്രോസസ്സിലാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ. നിങ്ങൾ ഇതിന്റെ ഒരു ആദ്യത്തെ 1.5 മണിക്കൂർ കണ്ട നിങ്ങൾ ലോകത്തൊരു ക്രിസ്ത്യാനി കണ്ട അവനെ കുത്തിക്കൊല്ലാൻ തോന്നും. അതാണ് കാണിക്കുന്നത്, എത്ര അത് ഭയങ്കര വൈകൃതങ്ങളാണ് കാണിക്കുന്നത്. പിന്നെ സെക്സ് എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും മ്ലേച്ഛമായ രീതിയിലാണ് കാണിക്കുന്നത്, ഭയങ്കര കുത്തഴിഞ്ഞ ആ രീതിയിൽ. നമ്മളൊക്കെ, നമ്മൾ ക്രിസ്ത്യൻ എന്ന് പറയാൻ നാണിക്കും ഈ സീരിയലുകളോ ഈ ഏതെങ്കിലും ഒരു സംഭവം ഇത് കണ്ടു കഴിഞ്ഞാൽ. ഇത് മൊത്തം കാണുന്നത് ആരാ? ഇന്ന് 15 വയസ്സിനും 20 വയസ്സിനും ഇടയ്ക്കുള്ള യൂത്ത്സ് ആണ് നെറ്റ്ഫ്ലിക്സ് യൂസ് ചെയ്യുന്നത്. നമ്മളൊക്കെ സിനിമയും തിയേറ്ററും ഏഷ്യാനെറ്റും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ആ പിള്ളേരൊന്നും അവിടെ ഒന്നും അല്ല അവരുള്ളത്, അവർ നെറ്റ്ഫ്ലിക്സിലാണ്. പിന്നെ ഇതിനകത്ത് കാണിക്കുന്ന പുതിയ സംസ്കാരം, അത് നിങ്ങളൊന്നും ചിന്തിക്കാൻ പറ്റത്ത, ഈ സോദോം ഗോമോറ എന്നും ഒന്നും അല്ല. സോദോം ഗോമോറയൊക്കെ അയ്യോ എന്ത് പാവങ്ങളാണ് നമ്മൾ ചിന്തിക്കും. നിങ്ങൾ നെറ്റ്ഫ്ലിക്സിലെ സീരീസുകൾ കാണണം, പുതിയ യൂത്ത്സ് കാണുന്ന ഇതാണ്. കുറച്ച് നാൾ മുമ്പ് ഏതോ ഒരു അധ്യാപകൻ, നോർത്ത് ഇന്ത്യയിലെ അധ്യാപകൻ, നെറ്റ്ഫ്ലിക്സ് കുട്ടികളെ വഴിതെറ്റിക്കുന്നു, എന്തോ അത് മറ്റുമാര് നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തെ തകർക്കാൻ വേണ്ടി, യുവാക്കളെ തകർക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞൊരു വിവാദ പ്രസ്താവന നടത്തിയായിരുന്നു. ഒരു ഒരു ട്യൂഷൻ പഠിപ്പിക്കുന്ന ഒരു സാറ്, ഒരു ഫേമസ് ട്യൂഷൻ സെന്ററിന്റെ സാറാണ്. അത് വലിയ ഇഷ്യൂ ഒക്കെ ആയിരുന്നു, നാഷണൽ ടിവിയിലൊക്കെ വന്നതാണത്. പക്ഷെ പുള്ളി പറഞ്ഞതൊന്നും ഒന്നും അല്ലെന്ന് ഞാൻ മനസ്സിലാക്കി. കാരണം എനിക്കും അറിയില്ല നെറ്റ്ഫ്ലിക്സ്, നമ്മളൊക്കെ ഓൾഡ് ജനറേഷനാണ്, നമുക്ക് ഈ നെറ്റ്ഫ്ലിക്സ് ഒന്നും നമുക്കറിയില്ല. പക്ഷെ ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ച് അബദ്ധത്തിൽ അന്വേഷിച്ചു വന്ന ഏതോ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പിൽ ഒരു പയ്യൻ പറഞ്ഞു, നെറ്റ്ഫ്ലിക്സ് ഒക്കെ നിങ്ങളൊക്കെ ഒന്ന് കാണണം, നിങ്ങൾ എന്തറിയുന്നു ലോകത്ത് നടക്കുന്നത്. ആ പയ്യന് 20 വയസ്സേ ഉള്ളൂ. ഞാൻ അവനോട് വിളിച്ച് ചോദിച്ചത് എന്താ സംഭവം, അങ്ങനെ പറയാൻ കാരണം എന്താ? അപ്പൊ സംഭവം ഇതാണ്, അവൻ പറഞ്ഞ അനുസരിച്ച് കയറിയതാ. അപ്പൊ എന്റെ കസിൻസിൽ എല്ലാവരും നെറ്റ്ഫ്ലിക്സ് കാണുന്നവരെ പിള്ളേരല്ല. ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ റെക്കമെൻഡേഷൻ എടുത്തു, ഞാൻ എന്താ കാണേണ്ടത് നെറ്റ്ഫ്ലിക്സിൽ, അവര് പറഞ്ഞു തരുന്ന സാധനം ഇതൊക്കെ കാണാൻ, ഇതൊക്കെ കണ്ടോളാൻ പറഞ്ഞു. എന്തവസ്ഥയാണ് സ്കൂളിൽ, നമ്മൾ ഏത് വേദപഠന ക്ലാസ്സിലാണെങ്കിലും യൂത്തിന്റെ ഇടയിലൊക്കെ സംസാരിക്കുമ്പോൾ ആമ്പിള്ളേരൊക്കെ പിന്നെയും കുറച്ചൊക്കെ ആ ലൗജുഹാ എന്നൊക്കെ പാലയിലെ ആ ബിഷപ്പ് പറഞ്ഞതല്ലേ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടെന്നല്ലാതെ, ഒരൊറ്റ ആമ്പിള്ളേർ കുറച്ചുകൂടെ കേട്ടിട്ടുണ്ട്, ഒരൊറ്റ പെൺകുച്ചി കേട്ടിട്ടില്ല. അതാ കേട്ട പെൺകുട്ടികളുടെ എണ്ണം 10%. ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഞാൻ പറയാം, എൻ്റെ കറക്റ്റായിട്ട് ഞാൻ നടത്തുന്ന ക്യാമ്പുകളുടെ കണക്ക് എൻ്റെ ഉണ്ട്, ഞാൻ എല്ലാത്തിൻ്റെയും അപ്ഡേഷൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ക്ലാസ്സിൽ പറഞ്ഞ് ഞാൻ ക്ലാസ് കൊടുത്ത് പേഴ്സണലായിട്ടും ക്യാമ്പിനകത്ത് മൊബൈലും സ്വിച്ച് ഓഫ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത്. ഇതിനകത്തുള്ള പെൺപിള്ളേർ, നമ്മുടെ പെൺപിള്ളേർ എന്നെ ഒറ്റി കൊടുത്തിട്ടുണ്ട്. നാലോചിച്ച് നോക്ക്, വിളിച്ച് ജിഹാദി ചക്കനോട് വിളിച്ച് പറഞ്ഞ് നമ്മളെ ഒറ്റി കൊടുത്തിട്ടുണ്ട്. പെന്തക്കോസ് വിഭാഗത്തിൽ നിന്ന് വരെ എനിക്ക് ഏറ്റവും കൂടുതൽ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ പെന്തക്കോസ് വിഭാഗത്തിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ക്ലാസ് കൊടുത്തോണ്ടിരിക്കുന്നത്. അവിടെ നമ്മളെ ഉറ്റുന്ന പിള്ളേരുണ്ട്. ഇതെല്ലാം ക്ലാസ് കേട്ട് നല്ലൊരു 10% കുട്ടികൾ മാനസാന്തരപ്പെടും കേട്ടോ. ഒറ്റ ക്ലാസ്, 1 മണിക്കൂർ ക്ലാസ് കൊടുക്കുമ്പോഴത്തേക്ക് അവർ വിറച്ചോണ്ടാണ് പറഞ്ഞത്, അയ്യോ ഞങ്ങൾക്കിതൊന്നും അറിയില്ലായിരുന്നു, ഇനി ഞങ്ങൾ ഇതിൽ പെടത്തില്ല, ഉള്ളത് എങ്ങനെ ഒഴിവാക്കണം എന്നുള്ളത് നമ്മളോട് തന്നെ ചോദിക്കും, എങ്ങനെ ഇവരെ ഒഴിവാക്കി വിടുമെന്ന്. ഞാൻ ഒരു ക്യാമ്പിന് ചെന്ന് കഴിഞ്ഞപ്പം 30-35 പിള്ളേരുണ്ട്. അതിനകത്ത് ഒരു 20 പിള്ളേർ മുസ്ലിം ഹൈന്ദവ കുട്ടികളുമായിട്ട് റിലേഷൻഷിപ്പാണ്, ഓൾറെഡി സെറ്റാണ്. ഏതത് 8-ാം ക്ലാസ് മുതലേ സെറ്റായി, 8-ാം ക്ലാസ് മുതൽ ഇൻസ്റ്റാഗ്രാം വഴി. അപ്പൊ ചോദിക്കുമ്പോൾ എന്താ, ഇൻസ്റ്റാഗ്രാം വഴി എല്ലാം സെറ്റാണ്. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ഫോർട്ട്കൊച്ചിയിലുള്ള ഒരു കുട്ടി, 3 പെൺകുട്ടികൾ, എവിടെ കോഴിക്കോട് മലപ്പുറത്തുള്ള 3 ചെക്കന്മാരുമായിട്ട് സെറ്റാ പിള്ളേർ 10-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അതായത് കൂടെയുള്ള ഒരു മുസ്ലിം പെൺകുട്ടി സെറ്റാക്കി കൊടുത്തതാണ് ഇൻസ്റ്റാഗ്രാം വഴി. എന്നിട്ട് ചാറ്റ്, അതിൽ ഒരു ചെറുക്കൻ, ഒരു ആംഗ്ല ചെറുക്കൻ നമ്മുടെ കൂടെ ഈ ലൗജിഹാദിനെതിരെയൊക്കെ പ്രവർത്തിക്കുന്ന പയ്യനാണ്, അവൻ്റെ കയ്യിൽ അവസാനം കിട്ടിയതാണ്, അറിയാതെ കിട്ടിപ്പോയതാണ്. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ക്ലാസ്സിലെ പെൺകുട്ടി, 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകൊച്ച് അവളുടെ കസിൻസിനെ സെറ്റാക്കി കൊടുത്തു. അവന്മാർ മലപ്പുറം കോഴിക്കോട്, അവിടെ ബസ് കണ്ടക്ടറും ഒരുത്തൻ സ്വിഗ്ഗിയുടെ ഡെലിവറി ബോയും ഒക്കെയാണ്.
ഈ പിള്ളേരെ പത്തിൽ പഠിക്കുന്ന പിള്ളേരെ സെറ്റാക്കി കൊടുത്തു. വീട്ടിൽ ഞങ്ങൾ സ്കൂളിലൊക്കെ അറിയിച്ചു, ടീച്ചർമാരൊക്കെ ഇടപെട്ട വിഷയമാണ്. പക്ഷെങ്കിൽ എന്താ ചെയ്യുക, ഇവരോട് ചോദിച്ചു കഴിയുമ്പം ഞങ്ങൾക്ക് മാത്രം എല്ലാവർക്കും ഉണ്ടെന്ന്, കുട്ടികളോട് ചോദിച്ചവരും പറയുക ഞങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന്. നമ്മൾ ഒരു കൊച്ചിനോട് സംസാരിച്ചാൽ ഉടനെ അവളുടെ കസിൻ്റെ കാര്യം പറയും, അവിടെ അപ്പൻ്റെ ചേട്ടൻ്റെ മോളുടെ കാര്യം, അനിയൻ്റെ അനിയത്തിയുടെ മോളുടെ മോൻ്റെ മോളുടെ കാര്യം, ഇങ്ങനെ കിട്ടുന്നത്. പത്ത് പിള്ളേരോട് സംസാരിച്ചാൽ 50 ലവ് ജിഹാദ് കൈ കിട്ടും. ഈ ലവ് ജിഹാദ് മാത്രമല്ല വേറെ കുറേ കാര്യങ്ങളുണ്ട്, പല പ്രശ്നങ്ങളാണ് ക്രൈസ്തവ സമൂഹം നേരിടുന്നത്. ഇനി ഇതങ്ങോട്ട് കുറയാൻ പോവാണോ, ഇതങ്ങോട്ട് കൂടാൻ പോകുന്നേ ഉള്ളൂ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളൊരു ട്രെയിലറാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, ട്രെയിലർ. സിനിമ റിലീസായിട്ടില്ല, പുറകെ വരാൻ പോകുന്നേ ഉള്ളൂ. ഞാനൊരു ഞങ്ങൾ കുറച്ച് യുവാക്കളെല്ലാം കൂടെ കൂടി ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു അവസ്ഥ എന്ന് വെച്ച് നോക്കിയപ്പം കുറഞ്ഞത് ഒരു 25,000 ക്രൈസ്തവ പെൺകുട്ടികൾ അവരുടെ കയ്യിലിരിപ്പുണ്ട്. ഇപ്പം ഒരു കുറഞ്ഞത് ഞാൻ പറയണം, ഏറ്റവും കുറഞ്ഞത് ഒരു 25,000 പെൺകുട്ടികൾ അടുത്ത 3-5 വർഷത്തിനുള്ളിൽ, 2023-27 ഇടയിൽ മതം മാറിപ്പോകും. കാരണം ദേ ആർ ഓൾറെഡി ഇൻ ദർ ഹാൻഡ്സ്. അതിൻ്റെ ഇഷ്ടം പോലെ തെളിവുകൾ ഞങ്ങളുടെ കയ്യിലിരിപ്പുണ്ട്. ഞങ്ങൾ എല്ലാം എടുത്ത് ഇങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ച് വയ്ക്കും. ഒരു 25,000 കുറ 25,000 കുറയത്തില്ലെന്ന് ഞാൻ ഉറപ്പ് പറയാം നിങ്ങൾക്ക്, അടുത്ത ഒരു 3-5 വർഷത്തുള്ളിൽ. എന്ത് ഡിഫൻസ് നമ്മൾ എടുക്കുന്നത്? നമ്മുടെ കുട്ടികളൊന്നും അറിയുന്നില്ല, നമ്മളവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അറിയേണ്ട രീതിയിൽ അറിയിച്ചു കഴിഞ്ഞാൽ അവർ പോകത്തില്ല, അറിയിക്കേണ്ട രീതിയിൽ ആരെ അറിയിക്കണം, അതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. അത് നമ്മളെപ്പോലെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സഭയും ലോകത്തില്ല, ക്രൈസ്തവ സമൂഹത്തെ പോലെ ഓർഗനൈസ്ഡ് ആയിട്ട് ആരുമില്ല ഈ ലോകത്ത്. ആരുണ്ട്? ഉണ്ട്, കുറച്ചൊക്കെ ഉണ്ട് മല്ലി കമ്മിറ്റികൾ വഴി, അവർ കുറച്ചൊക്കെ ഓർഗനൈസ്ഡ് ആണ്. പക്ഷെങ്കിൽ അതിനേക്കാളും ഓർഗനൈസ്ഡ് ആണ് നമ്മൾ. നമുക്കാണ് ഇത് ഏറ്റവും എളുപ്പം തടയാൻ പറ്റുന്നത്. നമുക്ക് സൺഡേ സ്കൂളുകളുണ്ട്, ചർച്ചുകളുണ്ട്, നമ്മുടെ അച്ഛന്മാരും നമ്മുടെ പാസ്റ്റർമാരും വിചാരിച്ചു കഴിഞ്ഞാൽ, രണ്ടും കൽപ്പിച്ച് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു കൊച്ചു പോലും പുറത്തു പോകത്തില്ല. പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു മതിൽ കെട്ടാനായിട്ട് നമ്മൾ മുൻകൈ എടുക്കണം, ലീഡേഴ്സ് മുൻകൈ എടുക്കണം. അത് കത്തോലിക്ക സഭയിലാണ്, അവരുടെ ബിഷപ്പുമാർ മുൻകൈ എടുക്കണം. പെന്തക്കോസ്റ്റ് സഭകളിലാണെങ്കിൽ ലീഡേഴ്സ്, സെൻട്രൽ പാസ്റ്റർമാർ ഉൾപ്പെടെയുള്ളവർ, അവർ താഴോട്ട് ഇത് പറഞ്ഞ് പഠിപ്പിച്ച് ഒരു തലമുറയെ മുഴുവനും ചേഞ്ച് ആക്കി വാർത്തെടുക്കണം. അത് സൺഡേ സ്കൂളിൽ പഠിപ്പിക്കണം, അവ ബുക്കുകൾ കരിക്കുലം മാറ്റണം, ക്രൂസേഡ് എന്താന്ന് പിള്ളേരെ പഠിപ്പിക്കണം. എല്ലായിടത്തും ഈ ഗവൺമെന്റ് തന്നെ പുസ്തകങ്ങളെല്ലാം മാറ്റി വേറെ എന്തൊക്കെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തം ഈ ക്രിസ്ത്യാനിറ്റിക്ക് ഓപ്പോസിറ്റ് ലോകത്തുള്ള എല്ലാ ഇസ്ലാമാണ് കണ്ടുപിടിച്ചെന്നുള്ള ലെവലിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക. പാഠപുസ്തകം ഇത് പഠിക്കുന്ന കുട്ടികളോട് നമ്മൾ എന്തു പറയാൻ, അവരെ കൗണ്ടർ ഫീറ്റ് ചെയ്യാൻ ആരുണ്ട്? അവർക്ക് സത്യം പറഞ്ഞു കൊടുക്കാൻ ആരുണ്ട്? നമ്മൾ കുറച്ചുപേര് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇരുന്ന് ഏതാനും കുറച്ച് 100,000 ആളുകളിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അതും ഒരു 10,00,000 ആൾക്കാർക്ക് മുകളിലോട്ട് ഈ കാര്യങ്ങളൊന്നും ഇപ്പം അറിയത്തില്ല. ബാക്കിയുള്ളവരൊക്കെ ലോകത്ത് ജീവിക്കുകയാണ് സാധാരണക്കാരെ പോലെ. ഞാൻ പറഞ്ഞു ഐ ടു ഐ സുനിലിൻ്റെ ന്യൂസിനുള്ള റീച്ച് നമുക്കില്ല. ഐ ടു ഐ സുനിലിൻ്റെ ന്യൂസിന് എന്തോ റീച്ചാണെന്നറിയോ? എൻ്റെ സകലമാൻ എൻ്റെ കുടുംബക്കാരും അത് കാണുന്നുണ്ട്. എന്നിട്ട് അവരെല്ലാം ഇരുന്ന് അയ്യോ നമ്മുടെ അച്ഛന്മാരും നമ്മുടെ വാസ്റ്റർമാരും ഒക്കെ എന്താ ഇങ്ങനെ, എവിടാ 50 വയസ്സിന് മുകളിലോട്ടുള്ള എൻ്റെ കുടുംബക്കാർ പറയുന്നതാണ്. വൈകുന്നേരം 5 മണിയാകുമ്പോൾ സീരിയൽ കാണാൻ തുടങ്ങിയ 11 മണിക്കാണ് സീരിയൽ നിർത്തുന്നത്. ഇവർ പറയും ഇവരെല്ലാം ഐ ടു ഐയും കാണും. ഇവരാരും സെബാസ്റ്റ്യൻ ഉണ്ടെങ്കിലും അവർക്ക് അറിയത്തില്ല. മുഴുവൻ ആൻറ്റിമാരും അങ്കിൾമാരും എന്നിട്ട് പറഞ്ഞ് പരിതാപം പറഞ്ഞുകൊണ്ടിരിക്കുക, ഷോ മർത്തോമയിലെ അച്ഛൻ അങ്ങാലും അങ്ങനെ ചെയ്തല്ലോ, അയ്യോ ഓർത്തഡോക്സ് തിരുമേനി ഇങ്ങനെയായിരുന്നു, അടുത്ത അയ്യോ ഈ പാസ്റ്റർമാരൊന്നും വിശ്വസിക്കാൻ കൊള്ളത്തില്ല, അയ്യോ തങ്കുപുറവർ ഇങ്ങനെയാണോ. ഞാൻ കേൾക്കുന്ന കുടുംബയോഗങ്ങളിൽ കുടുംബത്തിലുള്ള ഈ പ്രായമുള്ളവരെല്ലാം കൂടി സംസാരിക്കുമ്പോൾ അവർ തന്നെ ഇങ്ങനെയായി. ഇനിയിപ്പോൾ പിള്ളേരുടെ കാര്യം എന്താ? അവർ തന്നെ അങ്ങ് നിരാശരായി. ഇതല്ല ഐ ടി ന്യൂസ് കണ്ട് നിരാശരായ ലക്ഷക്കണക്കിന് അമ്മമാരും അപ്പന്മാരും നമ്മുടെ കേരളത്തിൽ ഇന്നുണ്ട്. ആ സുനിലെന്ന് പറഞ്ഞ ഒറ്റൊരു മനുഷ്യൻ വിതച്ച വിഷമാണ്. നിങ്ങൾക്കറിയോ എല്ലാത്തിനും മടുപ്പായി. ഇതെല്ലാം കണ്ടിട്ട് ഇന്ന് ഇങ്ങനെ പറയും വീട്ടിൽ വന്നിരുന്നു. അപ്പൊ ഞാനിതൊക്കെ കേട്ടോണ്ടിരിക്കുക. എന്നിട്ട് നമ്മൾ ക്ലാസ് കൊടുക്കും. ക്ലാസ് കൊടുക്കുമ്പോണോ അയ്യോ അങ്ങനെയാണോ, ആർക്കറിയാം, ദൈവത്തിന് അറിയാമെന്ന് ഇതൊക്കെ, ഓ ദൈവം തമ്പുരാൻ അറിയാം സത്യം എന്താണെന്ന്. എന്നിട്ട് ഇവർ നിരാശരാകുകയാണ്. ഈ നിരാശരായ മാതാപിതാക്കളുടെ മക്കളാണ് അടുത്ത ജനറേഷൻ. എങ്ങനെ ഉണ്ടാവും? ആ ഐറ്റം സുനിലിനെ പോലും ഭൂട്ടാനെ കൊണ്ട് ഭൂട്ടാൻ ഒരു മനുഷ്യൻ ഈ കേരളത്തിലില്ല. അവൻ രാവിലെ മുതൽ വിതയ്ക്കുന്ന വിഷം എല്ലാ വീടുകളിലും എത്തിക്കഴിഞ്ഞു. അറിയോ നിങ്ങൾ നോക്ക് അവൻ്റെ റീച്ച് നോക്ക്. അവൻ്റെ മാത്രമല്ല അവൻ്റെ വീഡിയോസും സൗണ്ടും കട്ട് ചെയ്തെടുത്ത് വേറെ 100 കണക്കിന് ചാനൽ ഇപ്പോൾ ഉണ്ട് അത് പ്രചരിപ്പിക്കുന്നത്. നമുക്ക് എന്തുകൊണ്ട്? നമുക്ക് വളരെ കുറച്ചേ ഉള്ളൂ. ഇന്നും കഴിഞ്ഞ ഒരു 6 മാസം കൊണ്ട് ഞാൻ കുറേ പിള്ളേർക്ക് ക്ലാസ് എടുത്തു കൊടുത്തു. ഇതുങ്ങളൊക്കെ ബാംഗ്ലൂരും മാംഗ്ലൂരും പഠിക്കാൻ പോയി. എന്നിട്ട് എന്തോ കാണിക്കുന്നത്, അവിടെ ചെന്ന ഉടനെ ഇൻസ്റ്റാഗ്രാമിൽ അച്ചകന്മാരുടെ തോളത്ത് കയറി കെട്ടി പിടിച്ച് ഉമ്മ വെച്ച് ഫോട്ടോ ഇടുന്നു, റീൽസ് ഇടുന്നു. ഇത് എന്നെ സംഭവം. ഞാൻ ചോദിച്ചു പിള്ളേരെ നിങ്ങൾക്ക് അവിടെ ക്രിസ്ത്യൻ ചെക്കന്മാരെ കിട്ടിയില്ലേ തോളത്ത് കയറാൻ? ഓ ഇല്ല, ഇവിടെ നിന്ന് ക്രിസ്ത്യൻ ചെക്കന്മാരൊന്നുമില്ല, എല്ലാം മുസ്ലിം ചെക്കന്മാരേ ഉള്ളൂ എന്ന് പഠിക്കാൻ വന്നായിരുന്നു. മെഡിക്കൽ ഫീൽഡിന്റെ കാര്യം തന്നെ പറയുന്നത്. എന്തു ചെയ്യാനാ, 100 കണക്കിന് റീൽസിൽ എല്ലാ പിള്ളേരിപ്പോ ഉണ്ട്. നാണിച്ച് മോഹം നേരെ നോക്കാതെ കുനിഞ്ഞു നടന്ന പിള്ളേരാ. നിങ്ങളിപ്പോ കാണാൻ 6 മാസം കൊണ്ട് പഠിക്കാൻ പോയടത്ത് അവർ വേറെ നിലവാരമായി. ജോനോഫാർക്കാ ഇപ്പൊ എല്ലാവരും. ജോനോഫാർക്ക് കളിക്കുകയാണ്, ഭയങ്കര സ്വാതന്ത്ര്യം കിട്ടി. സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ
ക്രിസ്ത്യൻ ചെക്കന്മാരെല്ലാം നാണം കുടിങ്ങളായിട്ട് നടക്കും, നമ്മുടെ ക്രിസ്ത്യൻ പെമ്പിള്ളേരെല്ലാം കോലക്കുടി നടക്കും. ഇതാണ് അവസ്ഥ. എല്ലാ റീൽസും ഉണ്ട് ഇൻസ്റ്റാഗ്രാം, ഞാൻ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. നിങ്ങൾ എത്ര പേരുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ? ഈ സ്പീക്കേഴ്സ് ഇത് സംസാരിക്കുന്നവർ ഇതിനകത്ത് പങ്കെടുക്കുന്ന എത്ര പേർക്കുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട്? നമ്മുടെ പുതിയ ജനറേഷൻ അവിടെയാണ്, അവിടെ നിന്നും പുറത്തു പോയി. സ്നാപ്ചാറ്റ് എന്ന് പറഞ്ഞ് പുതിയൊരു സ്ഥാനത്തിലോട്ട് അവർ കയറി. അത് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആയിരുന്നു, വായിക്കുന്ന ഒരാൾക്കെ മാത്രം കാണാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എല്ലാ രഹസ്യാത്മാക്കമായിട്ട് ഈ കഞ്ചാവ് കടത്തുന്നതും MDMA ബിസിനസ് നടത്തുന്നതും ഒക്കെ സ്നാപ്ചാറ്റില്ല, അതൊന്നും കണ്ടുപിടിക്കാൻ പോലും പറ്റത്തില്ല, ടെലിഗ്രാം പോലെയൊക്കെയാണ്. അപ്പം ഇത്ര രഹസ്യമായിട്ട് പിള്ളേർക്ക് അറിയാം എങ്ങനെ ഇതൊക്കെ കൈകാര്യം ചെയ്യണം. അവരാ ലോകത്താ ജീവിക്കുന്നത്. അങ്ങനെ ഒരു ലോകമാണ്, പുതിയൊരു ലോകം, നിങ്ങളൊന്നും ചിന്തിക്കുന്ന ഒരു ലോകത്തിലല്ല നമ്മുടെ കുട്ടികൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് കോവിഡിന് ശേഷം എല്ലാ കുട്ടികളുടെയും മൊബൈൽ ഉണ്ട്. ഹലോ, ഹലോ, ഞാൻ പറയുന്നത് കേൾക്കാമോ? പറഞ്ഞു പറഞ്ഞു. അല്ല പറഞ്ഞു, ഞാനിങ്ങനെ മൊത്തത്തിലോട് നടക്കുന്ന കാര്യങ്ങൾ പറയുമായിരുന്നു. നമ്മുടെ കുട്ടികളിലേക്ക് ഇതൊന്നും ഇറങ്ങിച്ചെല്ലാൻ നമ്മൾ വലിയൊരു പ്രൊജക്റ്റ് ഇട്ടില്ല എങ്കിൽ അടുത്ത 2030 ഛിന്ന ഭിന്നമായി പോവും നമ്മുടെ സഭയും, അടുത്ത ജനറേഷൻ ഛിന്ന ഭിന്നമായി പോവും. നെറ്റ്ഫ്ലിക്സ് ഒക്കെ അതുപോലെ സ്വാധീനമാണ് കുട്ടികളിലോട് ഉണ്ടാക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് ആണ് പിള്ളേർ കാണുന്നത്, അവരാര് ഏഷ്യനെറ്റും ഇവിടുത്തെ കൈരളി ചാനലും ഒന്നും അല്ല കാണുന്നത്. നെറ്റ്ഫ്ലിക്സിലെ സിനിമകളും നെറ്റ്ഫ്ലിക്സിലെ സീരീസുകളും ആണ് കാണുന്ന കുട്ടികൾ. ആ ഏത് കുട്ടിയോട് നിങ്ങൾ ചോദിച്ചു, നിങ്ങൾ 20 അതെ 25 15 25 വയസ്സ് ഉള്ള കുട്ടികളുടെ ഇടയിൽ നിങ്ങൾ സർവേ നടത്തുക, അവർ ഏത് സിനിമയും സീരിയലാണ് കാണുന്നത് നിങ്ങൾ ചോദിക്കുക. മമ്മൂട്ടിയും മോഹൻലാലും ഒന്നും അല്ല, അതൊക്കെ ഒരു 10-20% മലയാളികളാണ് മമ്മൂട്ടിയും മോഹൻലാലിന്റെയും ബാക്കി സിനിമാ നടന്മാരെ ഫാൻസ്. 80% കുട്ടികളും നെറ്റ്ഫ്ലിക്സിന്റെ അണ്ടറിലാണ് ജീവിക്കുന്നത്. അതൊരു എനിക്കൊന്ന് 3-4 ആയിട്ടുള്ള തോന്നുന്നു ഈ നെറ്റ്ഫ്ലിക്സ് വന്നിട്ട്. അവിടെയാണ് അവരുടെ ലൈഫ്, അതിന്റെ സീരീസുകൾ, സീരിയലുകൾ എല്ലാം ഇങ്ങനെ തുടരുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ മുമ്പിൽ നിന്ന് മാറത്തില്ല. അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇതൊക്കെ ഷൂട്ട് ചെയ്തിരിക്കണം. എല്ലാം ആന്റി ക്രിസ്ത്യൻ ആണെന്നുള്ളത് ഞാൻ എന്റെ ഞാൻ കുറെ വീഡിയോസ് ഞാൻ അത് ഇങ്ങനെ ഷൂട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സീരീസിന്റെ എല്ലാം എന്റെ ഇരിപ്പുണ്ട്, ഞാൻ വേണം നിങ്ങൾക്ക് അയച്ചു തരാം. കാരണം നമ്മൾ സങ്കടം വരും, നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. ജോ, ഇതാണോ നമ്മുടെ പുതിയ കുട്ടികളൊക്കെ പഠിക്കുന്നത്? ഇതാണോ നമ്മുടെ കുട്ടികൾ കാണുന്നത്? ലോകം മൊത്തമാണെന്ന് ഓർക്കണം. നെറ്റ്ഫ്ലിക്സ് കേരളത്തിന്റെ അല്ല, അത് എല്ലാ രാജ്യത്തെയും ആ യുവാക്കളും യുവതികളും കാണുന്ന സാധനമാണ്. ക്രിസ്തുവിന്റെ നാമത്തിൽ തല വെട്ടുന്നു, ക്രിസ്തുവിന്റെ നാമത്തിൽ വയറ് വളർന്ന് കൊച്ചിനെ പുറത്തെടുത്ത് കൊല്ലുന്നു. ഇതാണ് ക്രിസ്തു അത് പറയുന്നത് കേൾക്കണം നിങ്ങൾ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, നിങ്ങൾ പറ അടുത്ത തലമുറ എന്ത് ചെയ്ത് കണ്ടിട്ട് അവരെന്ത് ചെയ്യും? എന്നിട്ട് ഇസ്ലാമിനെ ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട്, എല്ലാ സീരീസിലും സീരിയലും ഇസ്ലാമിനെ ഗ്ലോറിഫൈ ചെയ്യും. അവർ നല്ല ആളുകൾ, വളരെ സോഫ്റ്റായിട്ട് സംസാരിക്കുന്നു, സോഫ്റ്റായിട്ട് നടക്കുന്നു. ആ ഭീഷ്മപർവം എന്നുള്ളൊരു സിനിമ നിങ്ങൾ കണ്ടു നോക്ക്. ഭീഷ്മപർവം എങ്കിലും നിങ്ങൾ ഈ ഗ്രൂപ്പിൽ ഇന്ന് തന്നെ കേൾക്കുന്നവർ ഈ ഒരൊറ്റ സിനിമ നിങ്ങൾ കാണുക. നിങ്ങൾ എങ്ങനെയെങ്കിലും അതേ അത് ഏഷ്യാനെറ്റ് വരുന്നുണ്ട്, ഞാൻ പരസ്യം കണ്ടു അതിൻ്റെ. ഏഷ്യാനെറ്റിനകത്ത് ഇന്നോ നാളെ അടുത്ത 2-3 ദിവസത്തിനുള്ളിൽ എനിക്ക് തോന്നുന്നു ഈ റിപ്പബ്ലിക്കിനോടനുബന്ധിച്ചാണെന്ന് തോന്നുന്നു ഇത് വരുന്നുണ്ട്, ഈ സിനിമ കാണിക്കുന്നുണ്ട് മമ്മൂട്ടിയുടെ. നിങ്ങൾ ആ സിനിമ നിങ്ങൾ ഏഷ്യാനെറ്റിൽ ഞാൻ എല്ലാവരോടും പറയും നിങ്ങളത് കാണും. അതാണ് ഇന്നത്തെ നമ്മുടെ കുട്ടികൾ അനുഭവിക്കുന്നതും നമ്മുടെ കുട്ടികളെ പറ്റി കാണിക്കുന്നതും. ഇത് ക്രിസ്ത്യൻ പെൺകുച്ചുങ്ങളെ ദേഷ്യമാരായിട്ട് കാണിക്കുന്നുണ്ട്, മുസ്ലിം കുടുംബങ്ങളെ ഏറ്റവും നല്ല ഭൂമിയിൽ ഏറ്റവും നല്ല സ്വർഗത്തിൽ ജീവിക്കുന്നവരായിട്ട് എന്ത് കാണിക്കുന്നുണ്ട്. ക്രിസ്ത്യൻ ഭർത്താക്കന്മാരെ ഹോമോസെക്ഷൽ ആയിട്ട് കാണിക്കുന്നുണ്ട്, ക്രിസ്ത്യൻ ചെറുക്കന്മാരെ കള്ളൂടിയമാരും കഞ്ചാവ് വലിക്കുന്നവരായിട്ട് കാണിക്കുന്നുണ്ട്, ഭാര്യ തല്ലുന്നവരായിട്ട് കാണിക്കുന്നുണ്ട്. ക്രിസ്ത്യൻ പെൺകുട്ടീനെ ഏത് നിമിഷം ഇങ്ങനെ ഉച്ച കഴിഞ്ഞാൽ ഓരോ റൂമെടുത്ത് ഹോട്ടലിൽ വരുന്ന പെണ്ണുങ്ങളാണ് ക്രിസ്ത്യൻ പെണ്ണുങ്ങൾ എന്നുള്ളത് ഈ ഭീഷ്മയെ കാണിക്കുന്നുണ്ട്. അച്ഛന്മാർ ഗുണ്ടകളും മാഫിയ തലമുമാരും ആണെന്ന് ഈ ഭീഷ്മ എന്ന് പറഞ്ഞ സിനിമയെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ കാണണം ഈ സിനിമ, നിങ്ങൾ കാണണം. കേരളത്തിൽ കഴിഞ്ഞ 5 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമകളുടെ ഒന്നാണ് ഭീഷ്മ, മമ്മൂട്ടിയുടെ ഭീഷ്മ പർവ്വം അതിന്റെ പേര്. നിങ്ങൾ ആ സിനിമ കണ്ടിരിക്കണം. നിങ്ങൾ എല്ലാവരും ഞാൻ റെക്കമെൻഡ് ചെയ്യുവാണ് നിങ്ങൾ അത് കാണണം. ഏഷ്യാനെറ്റിലാണ് വരുന്നത്, നിങ്ങൾ വീട്ടിൽ ചോദിച്ച് നോക്കിയാൽ മതി. ഏഷ്യാനെറ്റ് ജസ്റ്റ് ചാനൽ വെച്ച് അതിന്റെ പരസ്യം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര ലക്ഷം മലയാളികളുണ്ട് ലോകത്ത്, കോടിക്കണക്കിന് മലയാളികളുണ്ട്. അവരെല്ലാം കണ്ട സിനിമയാണ് ഇനി ഏഷ്യാനെറ്റിലൂടെ ലോകം മുഴുവൻ അത് കാണാൻ പോവാണ്. തിയേറ്ററിൽ കാണാത്തവരും ടെലിഗ്രാമിൽ കാണാത്തവരും അത് ഏഷ്യാനെറ്റിൽ കൂടെ കാണും. ഈ ഒരൊറ്റ സിനിമ മതി നിങ്ങൾക്ക് കേരളത്തിൽ യുവാക്കളുടെ ഇടയിലും യുവതികളുടെ ഇടയിലും എന്താ നടക്കുന്നതെന്ന് അറിയണമെങ്കിൽ. ഓക്കെ, ഞാൻ വിരമിക്കുകയാണ്, ബാക്കിയുള്ളവർ സംസാരിക്കേ. ആ ഒരു സെക്കൻഡ് ഞാൻ സംസാരിച്ചോട്ടെ. ഈ മാത്യു സാറ് പറഞ്ഞത് ഹലോ, അതായത് ഈ റൂം ഇടുന്ന സമയത്ത് ആദാം എന്ന് പറഞ്ഞ ഒരു കൂട്ടുകാരൻ ഇതിൽ വന്നായിരുന്നു, ബാംഗ്ലൂരിലാണ് പഠിക്കുന്നത്. അപ്പൊ ആ പയ്യൻ പറഞ്ഞത് നിങ്ങൾ കേട്ടാ മതി, ഇത് റീപ്ലേസ് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് ബാംഗ്ലൂര്
ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനി പെൺകുട്ടികളാണ് അവിടുത്തെ ക്ലബുകളിലും അവിടെ എല്ലാം ഉണ്ടെന്നുള്ളത്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, ക്രിസ്ത്യാനിയിലുള്ള പഠിക്കാൻ വന്നിരിക്കുന്ന പെൺകുട്ടികൾ കൂടുതലും ക്ലബുകളിലും അവിടെ ഉള്ള ഈ ഇതിലൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ കൂട്ടുകാരുള്ളത് അവരാണ്, ക്രിസ്ത്യാനി പെൺകുട്ടികളാണ്. അതായത് ഒരു മുസ്ലിം പറഞ്ഞതാ, ഇനി നിങ്ങൾ സംസാരിച്ചോളൂ, ഇപ്പൊ പറഞ്ഞത് 100% ശരിയാണ്. ഓക്കെ, ഇനി നിങ്ങൾ പറഞ്ഞോളൂ, ഇത് കേട്ട സംഗതിയാണ്. നമ്മുടെ മാത്യു പറഞ്ഞത് വസ്തുതകളാണെങ്കിൽ അതൊന്നും സംഭവിക്കാതിരിക്കട്ടെ. വരുന്ന 4-5 വർഷത്തിനുള്ളിൽ നമ്മുടെ പെൺകുട്ടികളെ ഇത്തരത്തിലുള്ള ട്രാപ്പിൽ പെടുത്തും എന്നുള്ള ആശങ്ക അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായി. അതിനെതിരായിട്ട് പ്രവർത്തിക്കുകയും പ്രചരിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് വിനീതമായി ഞാൻ അപേക്ഷിക്കുകയാണ്. പലർക്കും അറിവില്ലായ്മ നിമിത്തമാണ് ഇത്തരത്തിലുള്ളതായ ട്രാപ്പിൽ പെട്ടു പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾ കാലത്ത് ഇത്തരത്തിലുള്ളതായ കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല. ബൈബിള് കൃത്യമായിട്ട് ഇവരെ ആരും പഠിപ്പിക്കുന്നില്ല. രക്ഷ എന്താണെന്ന് ഇവർക്ക് അറിയത്തില്ല. യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ എന്താണെന്ന് ഇവർക്ക് അറിയത്തില്ല. ക്രിസ്ത്യാനിത്വം എന്താണെന്ന് ഇവർക്ക് മനസ്സിലായിട്ടില്ല. ഇവരൊരു കമ്മ്യൂണിറ്റി എന്ന നിലയിൽ, ഒരു മതം, ഒരു മതത്തിനകത്തെ അംഗങ്ങൾ എന്ന നിലയിൽ ഇങ്ങനെ ജീവിച്ചു പോവുകയാണ്. അതുകൊണ്ട് ഇവർക്ക് കൃത്യമായിട്ട് ക്രിസ്തുവിനെ നൽകുവാൻ, ക്രിസ്തുവിലൂടെയുള്ള രക്ഷ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കുവാനുമായി നമുക്ക് പ്രയത്നിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാം. ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. ഇതിന്റെ പിന്നിൽ ധാരാളം ആളുകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ബൈബിൾ പറയുന്നു, കർത്താവ് നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. തീർച്ചയായിട്ടും നമ്മൾ ഈ ചെയ്യുന്നതായ ഈ പ്രവർത്തനങ്ങളുടെ എല്ലാം പിന്നിൽ ദൈവിക ഉദ്ദേശമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇതൊന്നും പ്രതാപമാകുകയില്ല. ചിലരെ കുറിച്ച് നമുക്ക് ആശങ്ക ഉണ്ടെങ്കിൽ ആ ആശങ്ക ദൈവം അറിയുന്നു. കാരണം നമ്മുടെ നിസ്സഹായത കർത്താവ് അറിയുന്നു, കർത്താവ് ഇടപെടും. അതുകൊണ്ട് വരുന്ന ആളുകളിൽ നമ്മുടെ കുട്ടികള് അത് ഏത് സഭയിൽപ്പെട്ടവരായാലും ഈ പൈശാചികതയുടെ കരവലയത്തിൽ ചെന്ന് പെട്ട് എരിഞ്ഞടങ്ങാതെ തിരിഞ്ഞ് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ ദൈവം അവരെ സഹായിക്കണം. ആധുനികതയുടെ തള്ളിക്കയറ്റം ഏതെല്ലാം വിധത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ സ്വാധീനിക്കേണ്ടതായിട്ട് വന്നാലും അവയെ പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ടുള്ളതായ ഒരു ജ്ഞാനവും ബുദ്ധി കുട്ടികൾക്ക് കൊടുക്കേണ്ടതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുവാൻ അറിവില്ലാത്തവർ, അതിനുള്ള കഴിവില്ലാത്തവർ ദയവായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇവരെ ഓർത്തിക്കുന്നത് വിനീതമായി അപേക്ഷിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. ഈ നല്ല ശുഭവാർത്തകളൊക്കെ നമുക്ക് ലോകത്തിന്റെ പല മേഖലകളിൽ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നല്ലൊരു വാർത്തകൾക്ക് ഉണ്ടായി, ഇറാനിൽ ക്രൈസ്തവ സഭ വളരുന്നു. ക്രിസ്ത്യാനിത്വത്തെ അവിടെ അടിച്ചൊതുക്കാൻ കഴിയുകയില്ല. ഇസ്ലാമിന്റെ തകർച്ച അവിടെ ആരംഭിച്ചു നിൽക്കുകയുണ്ടായി. സൗത്ത് കൊറിയ പോലെ ഇറാൻ ആയിത്തീരുമെന്നാണ് ഒരു ന്യൂസിലൂടെ ഞാൻ എനിക്ക് കേൾക്കുവാനായിട്ട് ഇടയാക്കി തന്നത്. അവിടെ വസ്തുതകളുണ്ട്, എങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിന്റെ എല്ലാ കോണുകളിലും, എല്ലാ ഭാഷകളിലും, എല്ലാ ജനതകളിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി പ്രവർത്തിക്കുകയും വ്യാജമതത്തെ വ്യാജമെന്ന് മനുഷ്യൻ തിരിച്ചറിയുകയും കൾട്ടുകളെ തള്ളി സത്യവിശ്വാസം സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുവന്മുഖമായി ജീവിക്കുവാൻ നമ്മുടെ മക്കൾ, ലോക സമൂഹം, ലോക ജനത തയ്യാറാകണം. കാരണം രക്ഷപ്പെടുവാൻ ഏക വഴി ക്രിസ്തുവാണ്. ആ വസ്തുത എല്ലാവരും അറിയട്ടെ. നമുക്ക് അതിനുവേണ്ടി പ്രത്യാശിക്കാം, പ്രാർത്ഥിക്കാം, ശുഭപ്രതീക്ഷ കൈവിടാതിരിക്കാം. എല്ലാവരും അതിനുവേണ്ടി ജാഗ്രത ഉള്ളവരും പ്രാർത്ഥിക്കുന്നവരുമായിരിക്കണം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഇത്തരം കെണിയിൽപ്പെട്ട് പോകുന്നവരെ ഓർത്ത് വിഷമിക്കുവാൻ, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം. അപ്പോൾ തന്നെ കെണിയിൽപ്പെടാതെ അവരെ സംരക്ഷിക്കുവാൻ പ്രാർത്ഥിക്കണം. നമ്മുടെ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയുടെ ഒരു വരി വളരെ പ്രസക്തമാണ്, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം എന്നാ കർത്താവ് പറഞ്ഞത്, മനസ്സിലായോ? അപ്പം എന്റെ മഹാവിരോധ പ്രാർത്ഥന യോഹന്നാൻ 17 കർത്താവ് പറയുമ്പോൾ, കർത്താവ് പിതാവേ ലോകത്തിൽ നിന്ന് അവരെ എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ ഉള്ളവരെ കാക്കണമെന്നാണ് പിതാവിനോട് കർത്താവിന്റെ പ്രാർത്ഥന. അപ്പം നമുക്കൊരു കാര്യം, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ഭൂമിയിൽ നിന്ന് ദുഷ്ടത നിർമാർജനം ചെയ്യുവാൻ നമുക്ക് കഴിയത്തില്ല. പക്ഷേ ഈ ഭൂമിയിൽ നിന്നുകൊണ്ട്, ഈ ഭൂമിയിൽ ദുഷ്ടതയുടെ നടുവിൽ നിന്ന് ജീവിക്കുവാനുള്ള കരുത്ത് നമുക്ക് ലഭിക്കും. അത് ദൈവത്തിന്റെ ഒരു ശുദ്ധാത്മാവ് നമുക്ക് നൽകും. അതുകൊണ്ട് നമുക്ക് മാത്യൂസ് പറഞ്ഞതായ കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ. ആശങ്ക അദ്ദേഹം പങ്കുവച്ചത് ശരിയാണ്, അദ്ദേഹത്തിന്റെ അനുഭവത്തിലൂടെയൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അത് സംഭവിക്കാതെ എല്ലാവരും കർത്താവിലേക്ക് തിരിഞ്ഞു വരുവാനായിട്ട് ദൈവം ഇടയാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ശുഭാപ്തി വിശ്വാസമുള്ളവരാകാം, ക്രിസ്തുവിൽ തികഞ്ഞവരാകാം, ധൈര്യപ്പെടാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.